ഹല്ലേലൂയ, പ്രൈസ് ടു ജീസസ്. അനുഗ്രഹീതമായ നല്ല ഒരു സമയത്തിനായി, ഈ സായാഹ്നത്തിനായി ഞാൻ എൻ്റെ ദൈവത്തെ ആഴമായി സ്തുതിക്കുന്നു. ഞാൻ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. വളരെ പ്രാർത്ഥനയോടെ, സന്തോഷത്തോടെ, പ്രതീക്ഷയോടെ ഇന്ന് ഈ മീറ്റിംഗിൽ പങ്കെടുത്തിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വേഗം വരാമെന്ന് അരുളി ചെയ്ത യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഒരിക്കൽ കൂടെ നിങ്ങളുടെ മുൻപിൽ ദൈവത്തിൻ്റെ ജീവനുള്ള വചനവുമായി കർത്താവ് എന്നെ നിർത്തിയതിൻ്റെ ദൈവീക ഉദ്ദേശം ഇതാണ്: നിങ്ങളും ആ ദൈവശക്തിയിൽ ജീവിക്കുക, നിങ്ങളെയും ദൈവത്തിൻ്റെ പുതിയ ശക്തിയിൽ നിറയ്ക്കുക, നിങ്ങളെയും കർത്താവ് ദൈവത്താൽ ജീവിപ്പിക്കുക. അത് ഇന്നത്തെ സന്ദേശത്തിൻ്റെയും ഇന്ന് നിങ്ങളെ ഈ മീറ്റിംഗിൽ കൊണ്ടുവരികയും ചെയ്തതിൻ്റെ പിന്നിലുള്ള അടിയുറച്ച ദൈവീക പദ്ധതിയാണ്, ദൈവീക ഉദ്ദേശമാണ്. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും ഈ പ്രവചന ശബ്ദത്തിന് ഒരാമേൻ ദൈവത്തിന് നൽകിയാട്ടെ. ഹല്ലേലൂയ. വളരെ പ്രതീക്ഷയോടെ, പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അതിനു മുന്നേ ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും ആവശ്യപ്പെടുകയാണ്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. വീഡിയോ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ദൈവവചനങ്ങൾ നിങ്ങൾ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് എന്നോടാണ് സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ, നിങ്ങളോട് ഓരോരുത്തരോടുമാണ് കേൾക്കുന്ന ദൈവശബ്ദങ്ങൾ സംസാരിക്കുന്നതെന്ന് നിങ്ങൾക്കുറപ്പുണ്ടെങ്കിൽ വീഡിയോയുടെ താഴെ കമൻ്റ് ചെയ്തേക്കുക. മറ്റുള്ളവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്ത് ഞങ്ങളുടെ ഈ ഓൺലൈൻ മിനിസ്ട്രിയെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നും കൂടെ ഞാൻ നിങ്ങളോട് വിനയത്തോട് അഭ്യർത്ഥിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് വളരെ ശക്തമേറിയ ഒരു ദൈവ ചിന്തയാണ്, ദൈവീക സന്ദേശമാണ് ഇന്ന് ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോസ്തലനായ പൗലോസ്ലിഹ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാമത്തെ ലേഖനം, അതിൻ്റെ 13:4 ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടുകൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നു. കൊരിന്ത് സഭയെ 3 പൗലോസ്ലിഹ കാണാൻ വേണ്ടി ആഗ്രഹിച്ച് അതിനുവേണ്ടി തയ്യാറെടുപ്പുകൾ നടത്തിയിട്ടും കൊരിന്ത് സഭയിലേക്ക് വിസിറ്റ് ചെയ്യാനോ അവിടെയുള്ള മൂപ്പന്മാരെയും വിശ്വാസികളെയും ഒക്കെ കണ്ട് അവരുമായി അല്പസമയമൊക്കെ ഒന്ന് സമയം ചെലവിടാനോ അവരെ ഒന്ന് ഉപദേശിക്കാനോ പ്രാർത്ഥിക്കാനോ ഒന്നും ഫിസിക്കലി തനിക്ക് കഴിയാതിരിക്കുമ്പോൾ എങ്ങനെയാണ് കൊരിന്ത് സഭയിൽ ഒരു ഉണർവ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് കൊരിന്ത് സഭയിൽ ഒരു ദൈവപ്രവൃത്തി സംഭവിക്കുന്നത്? എങ്ങനെയാണ് കൊരിന്ത് സഭയിൽ ഒരു അഭിഷേകത്തിൻ്റെ ചലനം ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിലുള്ള, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയിലുള്ള, പരിശുദ്ധാത്മാവിനാലുള്ള ലേഖനങ്ങൾ ആ സ്ഥലത്ത് എത്തപ്പെട്ടതുകൊണ്ടാണ്. ഞാനൊരു ദൂത് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് തരുന്നത് ഞാൻ നിങ്ങളോട് അറിയിക്കുകയാണ്. അതെന്താണെന്നാൽ, ദൈവത്തിൻ്റെ ദാസനാകുന്ന പൗലോസ്ലിഹായുടെ ലേഖനങ്ങൾ വചനത്തിൻ്റെ രൂപേണ, വചനത്തിൻ്റെ ശക്തിയോടെ കൊരിന്ത് പോലൊരു പട്ടണത്തിൽ ചെന്ന് അവിടെ ഇത്രത്തോളം ഒരു ദൈവപ്രവൃത്തിയും ഉണർവും ആത്മാവിലുള്ള എരിവും വിടുതലുകളും ഉണ്ടാക്കിയെടുത്തു എന്നുണ്ടെങ്കിൽ, ഇന്ന് ജീവനുള്ള ഈ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ നിങ്ങളുടെ മുൻപിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? ഈ വചനങ്ങൾ ഒരു കൊരിന്ത് പോലെ പാപം പെറ്റു പെരുകുന്ന ഒരു പട്ടണത്തിൽ ഒരു ഉണർവിന് വേണ്ടി, ഒരു വിശുദ്ധിക്ക് വേണ്ടി, വേർപാടിന് വേണ്ടി, അഭിഷേകത്തിന് വേണ്ടി, ചൈതന്യത്തിന് വേണ്ടി, ശുശ്രൂഷയ്ക്ക് വേണ്ടി ഒരു കൂട്ടരെ അവിടെ വേർതിരിച്ചു എടുത്തതുപോലെ നിങ്ങളുടെയും പട്ടണത്തിലേക്കും നിങ്ങളുടെ കുടിലുകളിലേക്കും നിങ്ങളുടെ കൊട്ടാരങ്ങളിലേക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്കും രൂപാന്തരപ്പെടുത്തുവാൻ തക്കവണ്ണം ഇന്ന് രാത്രിയിൽ ഈ വചനം നിങ്ങൾ ആഗ്രഹിക്കുന്നിടത്തേക്ക് സഞ്ചരിച്ചെത്തുമെന്ന് എനിക്ക് വലിയ വിശ്വാസമുണ്ട്. എന്നെ രൂപാന്തരപ്പെടുത്തിയത് ദൈവത്തിൻ്റെ വചനമാണ്. എനിക്ക് അത്രമേൽ വിശ്വാസമുണ്ട്.
എനിക്കത്രമേൽ ഉറപ്പുണ്ട്. ഇന്ന് ഞാൻ ഈ വചനം നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എത്ര തകർന്നവനായിട്ടായിക്കൊള്ളട്ടെ നിങ്ങൾ കേൾക്കുന്നത്, എത്ര നീറുന്നവനായിട്ടായിക്കൊള്ളട്ടെ നിങ്ങൾ കേൾക്കുന്നത്, എത്ര വിശ്വാസമില്ലാതെ ആയിക്കൊള്ളട്ടെ നിങ്ങൾ കേൾക്കുന്നത്, ഒരു വികാരവും ഇല്ലാതെയും ആയിക്കൊള്ളട്ടെ ഇപ്പോൾ ഈ സന്ദേശം കേൾക്കുന്നത്. ഒരുപക്ഷെ യൂട്യൂബിൽ സജഷൻ വന്നപ്പോൾ നിങ്ങൾ പ്ലേ ചെയ്തൊന്ന് വെറുതെ കേട്ടു നോക്കാം എന്നൊന്ന് വിചാരിച്ചതായിരിക്കാം. ആരാണ് എന്താണ് പറയുന്നത് എന്നൊന്ന് വെറുതെ കേട്ടു നോക്കാം എന്ന് വിചാരിച്ചായിരിക്കാം നിങ്ങളിപ്പോ ഈ മീറ്റിംഗ് കണ്ടോണ്ടിരിക്കുന്നത്, ഈ പ്രസംഗം കേട്ടോണ്ടിരിക്കുന്നത്. പക്ഷേ ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നവന്റെ ജീവിതത്തിൽ ആ വചനം പോയി ക്രിയ ചെയ്യുമെന്നുള്ളത് എനിക്ക് ദൈവം തന്നിരിക്കുന്ന ഉറപ്പും പരിശുദ്ധാത്മാവ് യുഗങ്ങൾക്ക് മുൻപേ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു ചരിത്രവുമാകുന്നു. ഓ ജീസസ്. പ്രിയപ്പെട്ട കുടുംബമേ, കൊരിന്ത് പട്ടണത്തെ പണിതെടുത്തത് അഭിഷേകത്തിന്റെ വചനങ്ങളാണ്. ആ വചസ്സുകൾ ചെന്നാണ് അവിടെ പാപത്തിൽ കിടന്നവനെ വിശുദ്ധിയിലേക്കും അഭിഷേകം എന്തെന്നറിയാത്തവനെ അഭിഷിക്തനാക്കിയും ദൈവമാരെന്ന് അറിഞ്ഞുകൂടാത്തവനെ ദൈവഭക്തനാക്കിയും തീർത്തത്. രൂപാന്തരപ്പെടുത്തുന്ന ദൈവവചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്നാമത്തെ വാക്യത്തിൽ ഇത് പറയുന്നുണ്ട്, ഈ മൂന്ന് പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്, ഈ മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട്. അപ്പൊ ഈ രണ്ട് പ്രാവശ്യം വന്നത് എങ്ങനെയാണ്? രണ്ട് പ്രാവശ്യവും പൗലോസ്ലിഹ ഫിസിക്കലി കൊരിന്ത് സഭയിൽ എത്തിയിട്ടില്ല, പൗലോസിന്റെ ലേഖനങ്ങളാണ് അവരുടെ അരികിലേക്ക് എത്തിയത്. താൻ വരുന്നതിന് സമമാണ് തന്റെ വചനങ്ങൾ. ഓ, എത്ര പേർക്ക് മനസ്സിലാവുന്നുണ്ട് പ്രിയപ്പെട്ടവരെ. പൗലോസ്ലിഹ പറയുന്നു, മൂന്നാം പ്രാവശ്യവും ഞാൻ നിങ്ങളുടെ അരികിൽ വരുന്നുണ്ട്. എന്റെ ചോദ്യം ഇതാണ്, നിങ്ങൾ എവിടെ പരതി നോക്കിയാലും നിങ്ങൾ എവിടെ പോയി റെഫറൻസ് എടുത്തു നോക്കിയാലും പൗലോസ്ലിഹ കൊരിന്തിൽ എത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. എന്ന് വെച്ചാൽ ഈ ഭാഗം വായിക്കുന്ന സമയത്ത് കൊരിന്തിൽ എത്തിയതായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ രണ്ട് പ്രാവശ്യവും വന്നു, മൂന്നാം പ്രാവശ്യവും വരുന്നുണ്ടെന്ന് പറയുന്നതിന്റെ അർത്ഥം രണ്ട് പ്രാവശ്യവും പുള്ളി അവിടെ വന്നു എന്നല്ലേ. പക്ഷെ പൗലോസ്ലിഹ റോമർക്ക് എഴുതിയ ലേഖനത്തിലും പൗലോസ്ലിഹ പറയുന്നുണ്ട്, ഞാൻ വന്നത് എനിക്ക് വരാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അത് ഒന്നാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം, ഒന്നാമത്തെ ലേഖനം പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ കിടപ്പുണ്ട്. രണ്ട് പ്രാവശ്യം ഞാൻ വരാൻ ശ്രമിച്ചുവെങ്കിലും എന്നെ കൊണ്ട് പറ്റിയിട്ടില്ല ഇതുവരെ വരാൻ. പക്ഷെ പറയുന്നു, മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ വരുന്നുണ്ട്. മീൻസ് ഒരു വ്യക്തി വരുന്നതിന് സമമാണ് ആ വ്യക്തിയുടെ വചനങ്ങൾ എങ്കിൽ എൻ്റെ കർത്താവ് വരുന്നതിന് സമമാണ്. പ്രിയപ്പെട്ട സഹോദരി, എൻ്റെ ദൈവം ഇന്ന് രാത്രി നിങ്ങളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങളെ നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെ സംഭവിക്കാൻ പോകുന്നത്, എൻ്റെ ദൈവം നിങ്ങളുടെ വീട്ടിൽ വരുന്നതിന് സമമാണ് ഇന്ന് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഈ വചനങ്ങളെ നിങ്ങൾ അനുവദിക്കുകയാണെങ്കിൽ ഈ വചനം അവിടെ വരുന്നത്, എൻ്റെ ദൈവം കാല് കുത്തുന്നതിന് സമമാണ് ഈ വചനം നിന്റെ ഭൂമിയിൽ വീഴുന്നത്, എൻ്റെ ദൈവം കൈ നീട്ടുന്നതിന് സമമാണ് ഈ വചനം അവിടെ വന്നാൽ ചിലത് പ്രവർത്തിക്കുന്നത്, എൻ്റെ ദൈവം ഫിസിക്കലി അവിടെ വരുന്നതിന് സമമാണ് എൻ്റെ ദൈവത്തിന്റെ വചനത്തെ പ്രവർത്തിക്കാൻ അവിടെ അനുവദിച്ചാൽ അത് ചെയ്യുന്നത്. എൻ്റെ ദൈവത്തിന്റെ വചനം അവന്റെ വായിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ വരുന്നില്ല എന്ന് തിരുവെഴുത്ത് സാക്ഷ്യപ്പെടുത്തുന്നുവല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ദൈവം ഇന്ന് വചനത്തിന്റെ ശക്തിയോടെ ചില വീടുകൾക്കകത്ത് ഇറങ്ങാൻ പോകുകയാണ്. ഓ ഹല്ലേലൂയ. മൂന്നാമത്തെ വാക്യം വായിക്കുമ്പോൾ, ക്രിസ്തു എന്നിൽ സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ. ഇത് പൊതുവേ എല്ലാവരുടെയും ജീവിതത്തിലുള്ള ഒരു സ്വഭാവമാണ്, ഏത് കാര്യത്തിനും തെളിവെടുക്കുക എന്നുള്ളത്. പൗലോസ്ലിഹ ഇത്രയും ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ സംസാരിക്കുമ്പോഴും അതിൻ്റെ തെളിവെന്ത്? അതിൻ്റെ തുമ്പെവിടെ? അതിൻ്റെ വാലെവിടെ? അതിൻ്റെ പൊരുളെവിടെ? അതിൻ്റെ ആധാരമെന്ത് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ ഇങ്ങനെ തിരയുന്ന ഒരു കൂട്ടം ജനം. പൗലോസ്ലിഹ കുറ്റപ്പെടുത്തുന്നില്ല, അവരുടെ ഉള്ളത്തിൽ അതിനുള്ള തെളിവ് കിടപ്പുണ്ട്. എന്താണെന്നറിയാമോ, ഞാനിത് നിങ്ങളോട് ഓരോരുത്തരോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കൊരിന്ത് സഭയ്ക്കകത്ത് കൃപാവരങ്ങളുള്ളവരുണ്ട്, പക്ഷെ അറിയത്തില്ല. കൊരിന്ത് സഭയിൽ ഭൂതങ്ങളെ പുറത്താക്കാൻ അഭിഷേകമുള്ളവരുണ്ട്, അറിയത്തില്ല. കൊരിന്ത് സഭയിൽ പ്രാർത്ഥിച്ചാൽ ആ സെക്കൻഡിൽ കെട്ടുപൊട്ടുന്ന അഭിഷേകം ചിലരുടെ മേൽ കിടപ്പുണ്ട്, അറിയത്തില്ല. എന്താണ് പൗലോസ്ലിഹ പറയുന്ന തെളിവ്?
ഇവർ ദൈവശക്തിയിൽ ജീവിക്കുന്നു, ഇവർ ദൈവത്താൽ ജീവിക്കുന്നു. ദൈവത്തിന്റെ ശക്തിയിൽ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ കഴിയും, ദൈവത്തിന്റെ ആത്മാവിൽ ഒരു വ്യക്തിക്ക് സഞ്ചരിക്കാൻ കഴിയും, ദൈവത്തിന്റെ ആത്മ നിറവോടുകൂടെ ഒരു വ്യക്തിക്ക് മാറാൻ കഴിയും, ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയോടുകൂടെ ഒരു വ്യക്തിക്ക് ജീവിപ്പാൻ കഴിയും എന്നുള്ളതിന്റെ തെളിവ് എന്താണ്? ഇന്ന് ഞാൻ ഈ ചോദ്യം നിങ്ങൾക്കിടുകയാണ്, എന്താണ് തെളിവ്? നിങ്ങൾ ദൈവശക്തിയിലാണോ ജീവിക്കുന്നത്? തെളിവ് എന്താണ്? തെളിവ് ഇതാണ്, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന തുടങ്ങുന്നത് ഒരു രീതിയിലും അവസാനിക്കുന്ന ശക്തിയും രീതിയും നിലവാരവും മറ്റൊരു രീതിയിലാണെങ്കിൽ, പ്രാർത്ഥിക്കാനിരുന്നാൽ കണ്ടിന്യൂസ്ലി പ്രാർത്ഥന ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, പ്രാർത്ഥിക്കുമ്പോൾ റവലേഷൻസ് കാണുകയാണെങ്കിൽ, ചില ദൂതുകൾ ആശയങ്ങൾ ഉള്ളത്തിനകത്ത് ഇങ്ങനെ പൊരുളുതിരിഞ്ഞു വരികയാണ് എന്നുണ്ടെങ്കിൽ, അന്യഭാഷയിൽ മണിക്കൂറുകളോളം പ്രാർത്ഥിക്കാൻ നിങ്ങൾക്ക് തോന്നുകയാണ് എന്നുണ്ടെങ്കിൽ, ഏത് വിഷയം മുൻപിൽ വന്നാലും പ്രാർത്ഥിച്ചാൽ ഇതിന് നീക്കുപോക്കുണ്ടെന്ന് നിങ്ങളുടെ ഉള്ളത്തിൽ പറയുകയാണെങ്കിൽ, ദൈവവചനം കേൾക്കാൻ നിങ്ങൾക്കൊരു കൊതിയുണ്ടെങ്കിൽ, ദൈവത്തിൽ വിശ്വസിക്കാൻ നിങ്ങൾക്ക് തോന്നുന്നു എങ്കിൽ, എന്ത് പ്രലോഭനങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും ദൈവത്താൽ അതിന് ഉത്തരമുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ, നിങ്ങൾ ജീവിപ്പിക്കപ്പെടുന്നത് ഓ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലാണ്, നിങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ്, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ ശക്തിയാലാണ്. നിങ്ങൾ അവിടെ കണ്ണുകൊണ്ട് കെട്ടുപൊട്ടുന്നത് കണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളുടെ ഉള്ളത്തിൽ ഉണ്ടെങ്കിൽ, ഒരു വചനമെങ്കിലും നിങ്ങളെ തൊടുന്നുണ്ടെങ്കിൽ, നിങ്ങളോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു അഭിഷേകം കിടപ്പുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ജീവിക്കുന്നതല്ല, നിങ്ങളെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവാത്മാവ് നിങ്ങളുടെ മേൽ വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്, നിങ്ങളെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൂതണ്ടേ, ഒരു ദൂതണ്ടേ, ഒരു പ്രവചനമുണ്ടേ, വചനം പറയുന്നു ജീവിപ്പിക്കുന്ന ആത്മാവ്, ദൈവശക്തിയാൽ ജീവിപ്പിക്കുന്ന ഒരാത്മാവ്. ഇന്നത്തെ സന്ദേശം അതാണല്ലോ, ദൈവശക്തിയാൽ ജീവിപ്പിക്കുന്ന ആത്മാവ്. എന്തിനാണ് ജീവിപ്പിക്കുന്ന ആത്മാവ് നമുക്ക് വേണ്ടി ഇങ്ങനെ സഞ്ചരിക്കുന്നത്? എന്തിനാണ് ജീവിപ്പിക്കുന്ന ആത്മാവ് ഇങ്ങനെ എൻ്റെ കൂടെ നിൽക്കുന്നത്? ജീവിപ്പിക്കുന്ന ആത്മാവ് ഇങ്ങനെ എൻ്റെ മേൽ വ്യാപരിക്കുന്നത് എന്തിനാണ്? പൗലോസ് എന്തിനാണ് പറയുന്നത് ദൈവശക്തിയാൽ ജീവിക്കുന്നു? എന്തിനാ അങ്ങനെ എടുത്തു പറയുന്നത്? ചുരുക്കി പറഞ്ഞാൽ മരണത്തിന്റെ ശക്തി ഒരു ദൈവഭക്തനെ ദൈനംദിനം വേട്ടയാടുന്നു. നിങ്ങൾ ഫിസിക്കലി മരിക്കുന്ന കാര്യത്തെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത്, ഒരു ഭക്തൻ എന്നും എല്ലാ മേഖലയിലും ജീവിപ്പിക്കപ്പെടേണ്ട ഒരു അഭിഷേകമാണ് അവന്റെ മേൽ കിടക്കുന്നത്. നിങ്ങൾ ഏറിയ വിഷയങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നുവെന്നുണ്ടെങ്കിൽ ഏറിയ വിഷയങ്ങൾക്ക് മരണം തട്ടിയത് കൊണ്ടാണ്, ഏറിയ വിഷയങ്ങൾ ഇതുവരെയും ജീവിപ്പിക്കപ്പെടാത്തത് കൊണ്ടാണ് അതിനുവേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. അർത്ഥാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങൾക്കകത്ത് ജീവൻ വയ്ക്കാനുള്ള ഒരു 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 ദൈവപ്രവർത്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് എങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്കു ശേഷം ആ വിഷയം ചലിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ രോഗം ശമിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ഒരു ബ്രേക്ക് ത്രൂ ഉണ്ടാകുന്നു എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം ആ വിഷയത്തിന് ഒരു അയവ് വന്നു എന്നുണ്ടെങ്കിൽ, ജീവിപ്പിക്കുന്ന ആത്മാവിന്റെ പ്രവർത്തനം നിങ്ങളുടെ പ്രാർത്ഥനയിൽ സംഭവിച്ചു കഴിഞ്ഞു. ഓ, ഇത് തിരിച്ചറിയുന്ന ദൈവമക്കളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ജീവിപ്പിച്ച വിഷയങ്ങളെ ഉള്ളൂ ദൈവമക്കളുടെ ജീവിതത്തിൽ, അങ്ങനെ ഉപവസിച്ച് ജീവിപ്പിച്ചെടുത്ത വിഷയങ്ങളെ ഉള്ളൂ ദൈവമക്കളുടെ ജീവിതത്തിൽ. അത് തന്നെയാണ് പൗലോസ് ലീഹായും പറയുന്നത്, ഞാൻ ബലഹീനനാണ്, എനിക്ക് കുറവുകളുള്ളവനാണ്, എനിക്ക് രോഗമുള്ളവനാണ്, എനിക്ക് വേദനയുള്ളവനാണ്, പക്ഷെ ഇന്നും എന്റെ ലേഖനങ്ങൾ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ ജീവിപ്പിക്കുന്നു എങ്കിൽ, ഇന്നും എന്റെ ലേഖനങ്ങൾ വന്ന് അവിടെ ചില ക്രിയകൾ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ, ഇന്നും എന്റെ ലേഖനങ്ങൾ അവിടെ വന്ന് ചിലതിനെ രൂപാന്തരപ്പെടുത്തുന്നു എന്നുണ്ടെങ്കിൽ, ഇന്നും ഞാൻ ജീവിക്കുന്ന ദൈവശക്തിയാൽ നിങ്ങളെ ജീവിപ്പിക്കാൻ ഇഷ്ടമുള്ള ദൈവം വചനത്തിന്റെ രൂപത്തിൽ, ലേഖന രൂപത്തിൽ എന്റെ കൈപ്പടയിൽ ഇന്ന് നിങ്ങളോട് സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. ഇതത്രേ കൊരിന്ത് സഭയോട് പൗലോസ് ലീഹ മൂന്നാമത് എഴുതുന്ന ലേഖനത്തിലൂടെ രണ്ടാമത് എഴുതുന്ന ലേഖനത്തിലൂടെ പറയുന്നത്. ഇന്ന് രാത്രിയിലും കുഞ്ഞെ, ഒരു വ്യക്തിയും നിങ്ങളോട് ആലോചന പറഞ്ഞില്ലെങ്കിലും, ഒരു വ്യക്തി നിങ്ങളുടെ വിഷയത്തെ കുറിച്ച് ഒരു വെളിപ്പാടുകൾ പറഞ്ഞില്ലെങ്കിലും, ദൈവത്തിന്റെ വചനത്തിന് നിന്നോട് ഇന്ന് രാത്രി പറയാനുള്ള ഒരു ദൈവിക സന്ദേശം ഇതാണ്, ജീവിപ്പിക്കുന്ന ഒരാത്മാവ് ഇന്ന് നിന്നെ തൊടാൻ പോകുകയാണ്, ജീവിപ്പിക്കുന്ന ആത്മാവ് ഇന്ന് രാത്രി താങ്കളെ സ്പർശിക്കാൻ പോകുകയാണ്, ജീവിപ്പിക്കുന്ന ആത്മാവ്.
യേശുവിന്റെ രക്തത്താൽ ജയമെടുക്കുന്നു. തിരുവെഴുത്ത് നോക്കിക്കേ. ആമേൻ, 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 ആമേൻ. നാലാമത്തെ വാക്യം, ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. ക്രിസ്തുവിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മളൊക്കെ ക്രൂശിക്കപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്, പലരാലും ക്രൂശിക്കപ്പെട്ടിട്ടുള്ളവർ തന്നെയാണ്. പക്ഷെ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഈ ജീവിപ്പിക്കുന്ന ആത്മാവിനെ കുറിച്ചുള്ള വെളിപ്പാടുകളാണ് നമ്മളെയൊക്കെ ജീവിപ്പിച്ചിരുത്തിയിരിക്കുന്നത്. അല്ലെങ്കിൽ എന്നോ നമ്മളൊക്കെ ഈ ഭൗമമണ്ഡലത്തിന് ഗുഡ് ബൈ പറയേണ്ട സമയം കഴിഞ്ഞു. സത്യമല്ലേ? എത്രയോ പേർ പ്രവൃത്തികൾ കൊണ്ട് നിന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു, എത്രയോ പേർ പെരുമാറ്റം കൊണ്ട് നിന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു, എത്രയോ പേർ ആരോപണങ്ങൾ കൊണ്ട് നിന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു, എത്രയോ പേർ ഓരോ 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 വഴികളിലൂടെ നിനക്കെതിരെ ദോഷം പ്രവർത്തിച്ച് നിന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു, എത്രയോ പേർ നിന്റെ നന്മകളെ തടഞ്ഞു വെച്ച് നിന്നെ ക്രൂശിക്കാൻ ശ്രമിക്കുന്നു, എത്രയോ പേർ വാക്കുകൾ കൊണ്ടും പ്രവൃത്തി കൊണ്ടും സംസാരം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും കൈകടത്തലുകൾ കൊണ്ടും നിങ്ങളെ ക്രൂശിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും നീ ജീവിച്ചിരിക്കുന്നില്ലേ? ഇന്നും നീ ജീവിച്ചിരിക്കുന്നില്ലേ? ഇതിന്റെ പിന്നിലത്തെ അത്ഭുതം വേറെ ഒന്നുമല്ല, നിന്നെ ജീവിപ്പിക്കുന്ന ഒരാത്മാവ് ഓ നിനക്ക് കൂടെ സഞ്ചരിക്കുകയാക്കുഞ്ഞേ. ഇന്ന് രാത്രിയിൽ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, നിന്നെ ദൈവം മരിച്ചുപോയ ചില മേഖലകളിൽ ജീവിപ്പിക്കാൻ പോകുകയാണ്. നിന്നെ ദൈവത്തിന്റെ ആത്മാവിനെ ജീവിപ്പിച്ചെടുക്കാൻ പദ്ധതിയുണ്ട്. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും. യേശു ക്രിസ്തുവിന്റെ ഏറ്റവും വലിയ സൗന്ദര്യം എന്താന്ന് ചോദിച്ചാൽ യേശുവിന്റെ ബലഹീനത തന്നെയായിരുന്നു. കാരണം പൊന്തിയോസ് പീലാത്തോസിന്റെ അടുത്തും ഹെരോദാവിന്റെ അടുത്തും കയ്യഫാവിന്റെ അടുത്തും എല്ലാം മാറി മാറി അരമനകളിൽ യേശുവിനെ ചോദ്യം ചെയ്യാൻ കൊണ്ടുപോകുമ്പോഴെല്ലാം മൂന്നെടുത്തും മൂന്ന് ഭാവമല്ല, മൂന്നെടുത്തും ഒരേ ഭാവമാണ്. ക്രിസ്ത്യാനികൾക്ക് പല ഭാവം പാടില്ല, ദൈവമക്കൾക്ക് പല ഭാവം പാടില്ല, ഒരു ഭാവമേ പാടുള്ളൂ. ദൈവമക്കൾക്ക് പല വിശ്വാസം പാടില്ല, ഒരു വിശ്വാസമേ പാടുള്ളൂ. ചിലപ്പോൾ ഈ പറയുന്ന പോലെ മാറി മാറി കോടതികൾ കയറി ഇറങ്ങി പലരുടെ മുമ്പിലും നീ നിൽക്കേണ്ടി വന്നാലും യേശുവിൻ്റെ ഒറ്റ ഭാവമേ നിന്നിൽ ഉണ്ടാകാൻ പാടുള്ളൂ. ഒരു വ്യക്തിയുടെ മുമ്പിൽ ചെല്ലുമ്പോൾ വിശ്വാസം വേറൊന്നും, മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ ചെല്ലുമ്പോൾ വേറൊരു വിശ്വാസവും, ഒരു വ്യക്തിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഒരഭിപ്രായവും വേറൊരു വ്യക്തിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ മറ്റൊരഭിപ്രായവും ആയിക്കൂടാ ഒരു ദൈവഭാവമുള്ള വ്യക്തിക്ക്. മൂന്ന് കോടതികൾ മാറി മാറി യേശു കയറി ഇറങ്ങി, പക്ഷേ അവിടെയെല്ലാം യേശുവിന് ഒരൊറ്റ ഭാവം തന്നെയായിരുന്നു. നമ്മൾ ജീവിപ്പിക്കുന്നത് പല ആത്മാവല്ല, നമ്മെ ജീവിപ്പിക്കുന്നത് ഒരാത്മാവാണ്. ആ ആത്മാവിന് ഒരു സ്വഭാവമേ ഉള്ളൂ, ഒരു ഭാവമേ ഉള്ളൂ, ഒരു മുഖമേ ഉള്ളൂ. ഇന്ന് രാത്രിയിലും ദൈവം നിന്റെ ജീവിതത്തിലും ചെയ്യാൻ പോകുന്നത് അത് തന്നെയാണ്. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു പലയിടത്തും ബലഹീനനായി ഇരുന്നത് എന്താണെന്നറിയാമോ? തന്റെ ശക്തിയല്ല അതിന്റെ മുകളിൽ വെളിപ്പെടാനെന്നുള്ളത് കൊണ്ടും, തന്റെ വാക്കല്ല ആ ബലഹീനതയുടെ നടുവിൽ വെളിപ്പെടാൻ എന്നുള്ളത് കൊണ്ടും, തന്റെ പ്രവൃത്തികളല്ല, തന്റെ ചിന്തയല്ല, തന്റെ ബുദ്ധിയല്ല അതിന്റെ മുകളിൽ വെളിപ്പെടാനുള്ളത് കൊണ്ടും എന്ന് തിരിച്ചറിഞ്ഞത് കൊണ്ടാണ് യേശു ബലഹീനതയാൽ മിണ്ടാതിരുന്നത്. ഓ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, ഇന്ന് രാത്രിയിലും ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ചിലർ ബലഹീനരാണ്. ഒന്നും പറയാൻ കഴിയാതെ, ഒന്നും തെളിയിക്കാൻ കഴിയാതെ, ഒന്നും ഏറ്റെടുക്കാൻ കഴിയാതെ, ഒന്നും പ്രതിവാദം പറയാൻ കഴിയാതെ മൗനത മാത്രം പൂണ്ടിരിക്കുന്ന ചില വ്യക്തികളെ നോക്കി ദൈവാത്മാവ് പറയുന്നു, നിനക്കല്ല പറയാനുള്ള അവസരം, ദൈവത്തിന്റെ ആത്മാവിനാ പറയാനുള്ള അവസരം. അതുകൊണ്ടല്ലേ യേശു ക്രൂശിക്കാൻ കൊണ്ടുപോയിട്ടും കൈ വലിച്ചില്ല. ആണി പച്ചക്കാരിലും ബാണി അടിച്ച് കൈ തുളയ്ക്കാൻ പോകുന്നു എന്നറിഞ്ഞിട്ടും യേശു കൈ വലിച്ചില്ല, കാല് വലിച്ചില്ല, ഓടാൻ ശ്രമിച്ചില്ല. കാര്യം എന്നാണെന്നറിയാമോ? ആ ക്രൂശിക്കപ്പെടലിന്റെ നടുവിലൊന്നും മറുപടി പറയേണ്ടത് യേശു ക്രിസ്തു അല്ലായിരുന്നു. ആ ക്രൂശിക്കലിനു ശേഷം വെളിപ്പെടേണ്ട ഒരു വലിയ ശക്തിയുടെ പ്രദർശനമുണ്ടായിരുന്നു. ഇന്ന് രാത്രിയിലും ക്രൂശിക്കപ്പെടുന്ന അനുഭവത്തിൽ പലരും കുത്തി മുറിവേൽപ്പിക്കുന്ന അനുഭവത്തിൽ പച്ചക്കാരിലും ബാണി ക്രിസ്തുവിന്റെ കയ്യിൽ അടിച്ചു തറച്ചതുപോലെ
നിന്റെ കയ്യെയും തുളയ്ക്കത്തക്ക നിലയിൽ, നിന്റെ ശരീരത്തെ തുളയ്ക്കത്തക്ക നിലയിൽ, കാലിനെ തുളയ്ക്കത്തക്ക നിലയിൽ, കണ്ണുകളെ തുളയ്ക്കത്തക്ക നിലയിൽ, ശിരസിനെ തുളയ്ക്കത്തക്ക നിലയിൽ പലരും നിന്നെ മുറിവേൽപ്പിക്കുമ്പോൾ, ഒരു ക്രൂശീകരണത്തിന്റെ അനുഭവത്തിലൂടെ കടന്നു പോകുമ്പോൾ, ഇപ്പോഴും ഒരു ദൈവശബ്ദവും വെളിപ്പെടാത്തതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ക്രൂശീകരണം കൊണ്ട് യേശുവിന്റെ ചരിത്രം തീർന്നു പോകുകയല്ല, പ്രത്യുത ക്രൂശീകരണത്തിന് ശേഷം പുതിയ ഒരു അധ്യായം തുടക്കം കുറിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇന്ന് രാത്രിയിലും ഇതെല്ലാം ഇതിന്റെ എല്ലാത്തിന്റെയും അവസാനമാണെന്ന് നിങ്ങളിൽ പലരും കരുതിയിരിക്കുമ്പോൾ, ഇതെല്ലാം അവസാനിക്കാൻ പോകുന്നതിന്റെ തെളിവാണെന്ന് നിങ്ങളിൽ പലരും കരുതിയിരിക്കുമ്പോൾ, നിന്നെ ഇന്ന് ക്രൂശിക്കുന്നതും നിന്നെ ഇന്ന് വേദനിപ്പിക്കുന്നതും നിന്നെ ഇന്ന് ആക്ഷേപിക്കുന്നതും നിന്നെ ഇന്ന് അവഗണിക്കുന്നതും തിരസ്കരിക്കുന്നതും കണ്ണുനീരിൽ ആഴ്ത്തിക്കളയുന്നതും ഒക്കെ എന്തിൻ്റെയൊക്കെ അവസാനമാണെന്നും, ഇതൊക്കെ എല്ലാത്തിൻ്റെയും അവസാനമാണെന്നും, ഇനി ഇതിനൊന്നും ഒരു രൂപമില്ലെന്നും നിങ്ങൾ കരുതിയിരിക്കുമ്പോൾ, ഇവിടം കൊണ്ട് ചരിത്രം തീരുകയല്ലെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. ഇവിടം കൊണ്ട് പുതിയ ഒരു അധ്യായം ദൈവശക്തിയാൽ, ഓ ദൈവശക്തിയാൽ തുടക്കം കുറിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കർത്താവിന് ശക്തിയോടെ മഹത്വം കൊടുത്താട്ടെ. നീ പരാജയപ്പെട്ടത് കൊണ്ടല്ല അവസാനം, നീ പരാജയപ്പെട്ടത് അവസാനത്തിന്റെ ലക്ഷണമല്ല, നീ വേദനിക്കുന്നത് അവസാനത്തിന്റെ ലക്ഷണമല്ല, നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവസാനത്തിന്റെ ലക്ഷണമല്ല, ചിലർ പിണങ്ങിപ്പോയതും കൈവിട്ടതും അവസാനത്തിന്റെ ലക്ഷണമല്ല. അത് ബലഹീനതയായിരുന്നു എങ്കിൽ, ബലഹീനതയ്ക്ക് മുകളിൽ തെളിഞ്ഞു വരുന്നൊരു ദൈവശക്തിയുടെ പുതു ചരിത്രം വിശ്വസിക്കുന്നവന് വേണ്ടി കുറിപ്പാൻ എന്റെ ദൈവം ഇന്ന് രാത്രി ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും, അവിടെ ഒരു സംഭവം കിടപ്പുണ്ട്, ക്രൂശിക്കപ്പെട്ടു. പ്രാർത്ഥിക്കുന്നവർക്ക് ക്രൂശീകരണം ഇല്ല എന്നൊന്നും ആരും പറയരുത്. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നങ്ങളില്ലെന്നൊന്നും ആരും പറയരുത്. പ്രാർത്ഥിക്കുന്നവർക്ക് പ്രശ്നങ്ങളുണ്ട്, ക്രൂശീകരണത്തിന്റെ അനുഭവമുണ്ട്, മുറിവേൽക്കലുകളുണ്ട്, കണ്ണുനീരുണ്ട്, നിയമങ്ങളുണ്ട്, ഇപ്പൊ പല കോടതികളുണ്ട്. പക്ഷെ ദൈവമക്കളെ ജീവിപ്പിക്കുന്ന ആത്മാവിനെ ക്രൂശിക്കാൻ, ഓ ജീവിപ്പിക്കുന്ന ആത്മാവിനെ ക്രൂശിക്കാൻ ആർക്കും ദൈവം അനുവാദം കൊടുത്തിട്ടില്ല. നീ യേശുവിനെ തൊട്ടോ, നീ യേശുവിനെ വിധിച്ചോ, നീ യേശുവിനെ ക്രൂശിച്ചോ, പക്ഷെ അവനെ ജീവിപ്പിക്കുമെന്ന് പറഞ്ഞ ആത്മാവിനെ, ഓ ഗ്ലോറി. കുഞ്ഞ, നിന്റെ പ്രാർത്ഥനയിൽ ചിലർ തൊടുന്നുണ്ട്, നിന്റെ വിശ്വാസത്തിൽ ചിലർ തൊടുന്നുണ്ട്, നിന്റെ ഉപവാസത്തിൽ ചിലർ കൈകടത്തുന്നുണ്ട്, നിന്റെ ദൈവമക്കളുമായിട്ടുള്ള ബന്ധത്തിൽ ചിലർ ഇടപെടുന്നുണ്ട്, നിന്റെ സ്വാതന്ത്ര്യത്തിൽ ചിലർ കൈകടത്തുന്നുണ്ട്. പക്ഷെ നിന്നെ ജീവിപ്പിക്കുന്ന ആത്മാവിനെ തൊടാൻ, ഓ ജീസസ്. നിന്റെ പ്രാർത്ഥനാ സമയത്തെ ചിലര് കൈവയ്ക്കുന്നുണ്ട്, നിന്റെ കൂട്ടായ്മകളെ ചിലര് വെട്ടിക്കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നിന്റെ മേൽ പടർന്നു പിടിക്കുന്ന ദൈവത്തിന്റെ ആത്മശക്തിയെ കൺട്രോൾ ചെയ്യാൻ, ഓ ഗ്ലോറി. ഓ, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഈ ആശയം, എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട്? കൺട്രോൾ ചെയ്യാൻ കഴിയാത്തതൊന്നേ ഉള്ളൂ, അത് ദൈവശക്തിയാണ്. നീ ഉറങ്ങുമ്പോഴും ഈ ദൈവശക്തി വ്യാപരിക്കും. നീ അധരത്തിൽ ആമേൻ ഇങ്ങനെ പിറുപിറുത്തോണ്ട് പ്രാർത്ഥിച്ചോണ്ട് നടക്കുമ്പോഴും ദൈവശക്തി വ്യാപരിക്കും. നീ മൗനമായിരുന്ന ആത്മാവിൽ നീ ഹൃദയത്തെ കൈമാറുമ്പോഴും ദൈവശക്തി വ്യാപരിക്കും. കൺട്രോൾ ചെയ്യാൻ കഴിയാത്ത ദൈവശക്തിക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. യേശുവിന്റെ കല്ലറയ്ക്കകത്തേക്ക് പ്രവേശിക്കാതിരിക്കാനുള്ള കൺട്രോളർ ആയിരുന്നു വലിയ ഉരുളങ്കല്ല്. യേശുവിന്റെ കല്ലറയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ പാടില്ലാത്ത കൺട്രോളർ ആയിരുന്നു വലിയ കല്ല്. യേശുക്രിസ്തുവിന്റെ കല്ലറയ്ക്കകത്തേക്ക് ആരും പ്രവേശിക്കാൻ പാടില്ലാത്ത ഒരു കൺട്രോളർ ആയിരുന്നു വലിയ കല്ല്. പക്ഷേ മൂന്നാം ദിവസം ദൈവത്തിന്റെ ജീവിപ്പിക്കുന്ന ആത്മാവ് കല്ലറയുടെ മുമ്പിൽ ഇറങ്ങുന്നത് വരെ മാത്രമായിരുന്നു കൺട്രോളറുടെ കൺട്രോളിംഗ് ഉണ്ടായിരുന്നത്. ഇന്ന് നിന്നെ വല്ലാതെ കൺട്രോൾ ചെയ്യുന്ന,
നിന്നെ വല്ലാതെ നിന്റെ അവസ്ഥകളെ കൺട്രോൾ ചെയ്യുന്ന, നിന്റെ നന്മകളെ കൺട്രോൾ ചെയ്യുന്ന, എവിടോട്ടൊക്കെയോ നിനക്ക് പോലും അറിയാത്ത രീതിയിൽ നിന്നെ ഡ്രിവൺ ചെയ്തുകൊണ്ട് പോകുന്ന ചില കൺട്രോളിന്റെ മേൽ ദൈവാത്മാവിന്റെ ശക്തി വെളിപ്പെട്ടാൽ കല്ല് ഉരുണ്ട് വേറെ മാറിയിരിക്കും. നിന്നെ ആ ശവക്കുഴിക്കകത്തുനിന്ന് സ്വർഗം പൊക്കിയെടുക്കും. നിന്നെ പുത്രനെ ജീവിപ്പിച്ചതുപോലെ നിന്നെ ദൈവാത്മാവ് ജീവിപ്പിക്കും. ഓ നിന്റെ സ്വപ്നങ്ങൾ ജീവിക്കും കേട്ടോ, നിന്റെ കാത്തിരിപ്പുകൾ ജീവിക്കും കേട്ടോ, നിന്റെ പ്രയത്നം ജീവിക്കും കേട്ടോ, നിന്റെ പ്രാർത്ഥനയിൽ ജീവിക്കും കേട്ടോ. അത്ഭുതങ്ങൾ നടക്കും. വിശ്വസിക്കുന്നു നിങ്ങൾ? ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടു, ക്രൂശിക്കപ്പെട്ടു ഇല്ലാന്നൊന്നും ആരും പറയുന്നില്ല, ക്രൂശിക്കപ്പെട്ടു. പക്ഷേ താഴെ വേറൊരു കാര്യം അവിടെ എഴുതി വെക്കുന്നുണ്ട്, ദൈവശക്തിയാൽ ജീവിപ്പിച്ചു. ഓ ദൈവശക്തിയാൽ ജീവിപ്പിച്ചു. ഞാൻ വിശ്വസിക്കുകയാ, ഇന്ന് രാത്രിയിൽ മരിച്ചു മരവിച്ചിരിക്കുന്ന ചില മേഖലകൾ അത് തുറന്നു വന്നാലേ എനിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ എന്ന്, അത് തുറന്നു വന്നാലേ എന്റെ വിശ്വാസം വർദ്ധിക്കത്തുള്ളൂ എന്ന്, അത് തുറന്നു വന്നാലേ ചിലരുടെ മുമ്പിൽ എനിക്ക് സാക്ഷ്യമുള്ളൂ എന്ന്, അത് ജീവിച്ചു വന്നാലേ എന്റെ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടാകത്തുള്ളൂ എന്ന് വിശ്വസിക്കുന്നവന്റെ മേൽ, വിചാരിക്കുന്നവന്റെ മേൽ, കാത്തിരിക്കുന്നവന്റെ മേൽ ഇന്ന് രാത്രിയിൽ ജീവിപ്പിക്കുന്ന ആത്മാവ് ആ വഴിയുടെ മേൽ ജീവൻ വെപ്പിക്കട്ടെ. ഞാൻ റിസീവ് ചെയ്യുന്നു ഈ ദൂത് യേശുവിന്റെ നാമത്തിൽ. അസാധാരണമായ ദൈവശക്തി മൂവ് ചെയ്യുന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാ, ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞാട്ടെ. ആമേൻ. ഞങ്ങളും അവനിൽ ബലഹീനരെങ്കിലും അവനോട് കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്നു. പൗലോസ് ലീഗ പറയുന്നത് ഇതാണ്, ബലഹീനനായിരിക്കുമ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാൻ ദൈവം വിളിച്ചിരിക്കുന്ന അഭിഷിക്തന്മാരെ ദൈവം ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ ശക്തിയാലാണ്. ഇന്ന് രാത്രിയിലും നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇന്ന് രാത്രിയിലും താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ പരിശുദ്ധാത്മാവ് നിന്നെ ജീവിപ്പിക്കും. നീ ബലഹീനനായിരുന്നിട്ട് നീ ഇന്നും ജീവിച്ചിരിക്കുന്നത് മറ്റു പലരെയും ജീവിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. നീ ബലഹീനനായിരുന്നിട്ടും ഇന്നും പല കാര്യങ്ങളിൽ ദൈവം ജീവിപ്പിക്കുന്നത് നീ മറ്റുള്ളവർക്കൊരു അനുഗ്രഹമാകാൻ വേണ്ടിയിട്ടാണ്. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം കൂടെ ഒന്നെടുത്തെ. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 9-11 വാക്യങ്ങൾ. ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച് അവനിലിരിക്കേണ്ടതിനും അവൻ്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവൻ്റെ പുനരുത്ഥാനത്തിൻ്റെ ശക്തിയെയും അവൻ്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും ഇങ്ങനെ വല്ലവിധേനെയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള പുനരുത്ഥാനം പ്രാപിക്കണമെന്ന് വെച്ചും ഞാൻ അവൻ്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ച് ചവർ എന്ന് എണ്ണുന്നു. ദൈവമക്കളെ, പൗലോസ് ലീഗ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ വിലമതിച്ചിരുന്നത് തൻ്റെ ആത്മാവിനെയും ദൈവത്തിൻ്റെ ആത്മാവുമായിട്ടുള്ള ബന്ധത്തെയുമായിരുന്നു. ഈ ലോകത്തിൽ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല കേട്ടോ, ഈ ലോകത്തിൽ നമുക്കൊന്നും കൊണ്ടുപോകാനില്ല. പൗലോസ് ലീഗ കോടീശ്വരനായിരുന്നു, പക്ഷെ എല്ലാം ചവറെന്ന് തനിക്ക് തോന്നിയത് ദൈവാത്മാവിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷവും ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ മൂല്യത്തെ തിരിച്ചറിഞ്ഞതിന് ശേഷവുമാണ്. നിങ്ങൾ സമ്പാദിച്ച് കൂട്ടിവെച്ചിരിക്കുന്നതും നിങ്ങൾ FD ഇട്ടിരിക്കുന്നതും എല്ലാം തന്നെ പൊട്ടിച്ച് നിങ്ങളൊരു വൈദികന്റെ കയ്യിലോ ഒരു പാസ്റ്ററുടെ കയ്യിലോ കൊണ്ടു കൊടുത്താൽ പോലും അഭിഷേകം പ്രാപിക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അഭിഷേകം പ്രാപിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങളുടെ സമ്പാദ്യങ്ങളാൽ വാങ്ങാൻ കഴിയുന്ന ഒന്നല്ല ദൈവശക്തി. നിങ്ങളുടെ കൂട്ടിവെക്കലുകൾക്കകത്ത് സ്വപ്നം കണ്ടതുപോലെ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല ദൈവശക്തി. ദൈവശക്തി സൗജന്യമായി നമ്മുടെ ഇടയിലൂടെ വ്യാപരിക്കുന്നതൊന്നും അത് വിശ്വസിക്കുന്നവനിൽ മാത്രം വ്യാപരിക്കുന്നതായിട്ടുള്ള ഒന്നും അത് ദൈവം ആഗ്രഹിക്കുന്ന ഒരുവന്റെ മേൽ മാത്രം പകരുന്ന ഒന്നുമാകുന്നു ദൈവശക്തി. ഈ ദൈവശക്തിയോടുകൂടെ തുലനം ചെയ്തു നോക്കിയപ്പോൾ പൗലോസ് ലീഹായുടെ അസറ്റുകൾ മുഴുവനും പുള്ളിക്കാരന് ലയബിലിറ്റിയായി മാറി. കാരണം ഇതിനെ പ്രാപിക്കണമെന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് ഒഴിവാകണം, ഈ ലയബിലിറ്റിയിൽ നിന്ന് ഒഴിവാകണം. അസറ്റുകൾ ലയബിലിറ്റി ആകുന്ന അവസ്ഥകൾ ദൈവമക്കളുടെ ജീവിതത്തിൽ പലരും അനുഭവിക്കാൻ സാധ്യതകളുണ്ട്. ചില അസറ്റുകളൊക്കെ ലയബിലിറ്റികളായി മാറുമെന്നേ, ചില അസറ്റുകളൊക്കെ ലയബിലിറ്റി ആയി മാറും.
എന്നാൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവശക്തിയാൽ ജീവിപ്പിക്കപ്പെടുന്നവന് എല്ലാം അസറ്റുകൾ മാത്രമേ ഉള്ളൂ, എല്ലാം അസറ്റുകൾ മാത്രമേ ഉള്ളൂ, എല്ലാം അസറ്റുകൾ മാത്രമേ ഉള്ളൂ. പ്രൈസ് ടു ജീസസ്. നോക്കൂ, ഞാൻ ക്രിസ്തുവിനെ നേടേണ്ടതിനും, ഈ ലോകത്തിൽ നിങ്ങൾക്ക് ആ വാക്ക് പറയാൻ കഴിയുമോ? ഞാൻ ഈ ലോകത്തിൽ എന്ത് നേടിയില്ലെങ്കിലും ക്രിസ്തുവിനെ നേടി എന്നൊരു ചാരിതാർത്ഥ്യം എനിക്കുണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഈ ലോകത്ത് എന്ത് നേടിയില്ലെങ്കിലും ക്രിസ്തുവിനെ നേടണം, ദൈവശക്തി നേടണം. ന്യായപ്രമാണത്തിൽ നിന്നുള്ള എൻ്റെ സ്വന്തം നീതിയല്ല, ക്രിസ്തുവിങ്കലുള്ള വിശ്വാസം മൂലം ദൈവം വിശ്വസിക്കുന്നവർക്ക് നൽകുന്ന നീതി തന്നെ ലഭിച്ച അവനിലിരിക്കേണ്ടതിന് പറയാൻ പറ്റൂ, അവനിലിരിക്കേണ്ടതിന്. അപ്പോൾ ഒന്ന്, ക്രിസ്തുവിനെ നേടേണ്ടതിന്; രണ്ട്, നേടിയ അവനിൽ തന്നെ ഇരിക്കേണ്ടതിന്. ഇവിടെയാണ് പോരാട്ടം നടക്കുന്നത്. നീ ക്രിസ്തുവിനെ നേടുന്ന സമയം മുതൽ പോരാട്ടം തുടങ്ങും. നീ ക്രിസ്തുവിൽ ഇരിക്കാൻ ആഗ്രഹിക്കുമ്പോഴൊക്കെ പോരാട്ടം വർദ്ധിക്കും. അതിനകത്ത് നിന്നെ ജീവിപ്പിക്കുന്നതാണ് ദൈവത്തിന്റെ ശക്തി. ഓ, ആ പോരാട്ടത്തിന്റെ നടുവിൽ നിന്നെ ജീവിപ്പിച്ച് നിർത്തി പോരാടിപ്പിക്കുന്ന ഒന്നാണ് ദൈവശക്തി. അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ, ഈ അവനോട് കൂടെ ഇരിക്കുക, അവനെ നേടുക, അവനോടുകൂടെ ആയിരിക്കുക എന്നൊക്കെ പറയുന്നത് നിത്യതയെക്കുറിച്ചും കൂടെ ഉള്ളൊരു ഒരു ഒരു സന്ദേശമാകട്ടോ. നിത്യതയിലും കർത്താവിനോട് കൂടെ, കർത്താവിനോട് അനുരൂപപ്പെട്ട് യേശുവിനോട് കൂടെ 24/7 ഇരിക്കുന്ന ഒരു വലിയ ഭാഗ്യം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, കണ്ണുനീരില്ല, കുറ്റപ്പെടുത്തലില്ല, മുറവിളിയില്ല, പട്ടിണിയില്ല, സങ്കടമില്ല. അങ്ങനെ ഒരു നാടുണ്ട് കേട്ടോ, കൈപ്പണിയല്ലാത്ത നാട്. ഈ ഭൂമിയിൽ നമുക്ക് ജയത്തോടെ ജീവിച്ചാലേ അവിടെ പോയി നമുക്കത് പ്രാപിക്കാൻ പറ്റത്തുള്ളൂ. അതിനെക്കുറിച്ച് കൂടുതലായി ഞാൻ നിത്യത എന്ന് പറയുന്ന ഒരു സന്ദേശം എടുത്തിട്ടുണ്ട്. നിങ്ങൾ നോക്കി, ടൈപ്പ് ചെയ്ത് നോക്കി, നിത്യത പാസ്റ്റർ ദീപു കൃഷ്ണ എന്നോ എന്തെങ്കിലും ടൈപ്പ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് അത് കിട്ടും. ഓക്കെ, അപ്പോ അങ്ങനെ വരുമ്പോ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്നോട് പറയും, ഞാൻ നിങ്ങൾക്ക് അയച്ചു തരാം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന് ഇങ്ങനെ വല്ല വിധേനയും മരിച്ചവരുടെ ഇടയിൽ നിന്നുള്ള വല്ല വിധേനയും ഈ ലോകത്തിൽ ജയാളിയായി ജീവിച്ച് ക്രിസ്തുവിന്റെ സന്നിധിയിൽ ജീവിക്കണം. ഇതാ പൗലോസ്ലിഹായുടെ ആഗ്രഹം. പൗലോസ്ലിഹായുടെ ലേഖനങ്ങളെല്ലാം തന്നെ അങ്ങനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്ന ലേഖനങ്ങളും കൂടെയാണ്. സോ ഇന്ന് രാത്രിയിൽ ഈ സന്ദേശം ഞാൻ കൺക്ലൂഡ് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളോട് പറയുന്നത്, എത്ര ക്രൂശീകരണത്തിൻ്റെ അനുഭവങ്ങളിലും ജീവിപ്പിക്കുന്ന ഒരു ദൈവത്തിൻ്റെ ശക്തിയുണ്ട്. എത്ര ക്രൂശീകരണത്തിൻ്റെ അനുഭവത്തിലും ജീവിപ്പിക്കുന്നൊരു ദൈവശക്തിയുണ്ട്. ഇന്ന് ദൈവം ആ ശക്തി നിങ്ങളുടെ മേൽ പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ആ ശക്തി നിങ്ങളുടെ മേൽ പകരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എല്ലാ ദൈവമക്കളും ആ ആഗ്രഹത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ, പരിശുദ്ധാത്മാവിൻ്റെ സന്നിധിയിൽ ഇന്ന് മനസ്സോടെ, ഒരുക്കത്തോടെ ഒന്ന് സമർപ്പിച്ച്, ഒന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചു തുടങ്ങിയാട്ടെ. ശബാരാഖാഥാലാബാസ്തോഷാന യേശുവേ എന്നൊന്ന് വിളിച്ചേ ദൈവമക്കളെ. കർത്താവേ, ആ ദൈവശക്തി, ജീവിപ്പിക്കുന്ന ദൈവശക്തി ഇന്ന് നിന്റെ മേൽ ഇറങ്ങാൻ പോവുക. ചിലരാത്മാവിൻ്റെ ശക്തിയോടെ നിറയാൻ പോകുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയോടെ ചിലർ നിറയാൻ പോവുക. അത്ഭുതങ്ങൾ നടക്കാൻ പോവുക കേട്ടോ, അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. നീ വിശ്വസിക്കുന്ന അത്ഭുതങ്ങൾ നടക്കാൻ പോവുക, വിശ്വസിക്കുന്ന അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. നിന്റെ മരവിച്ചിരിക്കുന്ന ജോലി മേഖലയുടെ മേൽ ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുക. നിങ്ങളുടെ മരവിച്ചിരിക്കുന്ന ജോലി മേഖലയുടെ മേൽ, നിങ്ങളുടെ മരവിച്ചിരിക്കുന്ന യാത്രയുടെ മേൽ, മരവിച്ചിരിക്കുന്ന ചില ബന്ധങ്ങളുടെ മേൽ ആ ജീവിപ്പിക്കുന്ന ദൈവശക്തി വെളിപ്പെടാൻ പോവുക. ഉടരമധുരകടകശം തുന, നിന്റെ മരവിച്ചിരിക്കുന്ന ആരോഗ്യ മേഖലയുടെ മേൽ ദൈവശക്തി വെളിപ്പെടാൻ പോവുക. കർത്താവേ, ഈ വിശ്വസിക്കുന്ന ജനത്തിനായി ഞാൻ തിരുസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവ് ഇവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കൊടുക്കുന്നതിനായി സ്തോത്രം. ഇവരെ ഞാൻ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ഇവരെ അനുഗ്രഹിക്കണമേ, വിടുതൽ നൽകിയതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ തന്നെ നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക.
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് ഈ വീഡിയോ നിങ്ങൾ അയച്ചു കൊടുക്കുക. എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ദൈവ സന്ദേശം കേൾക്കാനുള്ള അവസരം നിങ്ങൾക്ക് ഈ ചാനലിലുണ്ടായിരിക്കും. നിങ്ങൾ അത് ഫോളോ ചെയ്യുക, എല്ലാ വീഡിയോസും വാച്ച് ചെയ്ത് മറ്റുള്ളവർക്കും കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ എഴുതി അറിയിക്കുക, അല്ലെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചറിയിക്കുക. ഞങ്ങൾ നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞങ്ങളുടെ ഈ ഒരു കൊച്ചു ഓൺലൈൻ മിനിസ്ട്രി നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ദൈവം നിങ്ങളെ പ്രേരിപ്പിക്കുന്നുവെങ്കിൽ ദയവായി നിങ്ങളുടെ ഓഫറിങ്സ് ഞങ്ങളുടെ ഈ നമ്പറിൽ ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ നിങ്ങൾ ഒന്നയച്ച് ഞങ്ങളുടെ ഈ മിനിസ്ട്രിയെ ഒന്ന് സപ്പോർട്ട് ചെയ്യണമെന്നും കൂടെ ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ദൈവം നിങ്ങൾക്കതിനുള്ള പ്രതിഫലം തരുമെന്ന് ഞാൻ ഉറപ്പ് തരുന്നു. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. ഇത്രയും സമയം ദൈവവചനം വളരെ കൊതിയോടും പ്രാർത്ഥനയോടും കൂടെ കേട്ടിരുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് തൊട്ടിട്ടുണ്ട്. ദൈവം നിങ്ങളെ മേൽ അത്ഭുതം ചെയ്യട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. അടുത്ത ദിവസം തമ്മിൽ കാണുന്നതുവരെ അത്യുന്നതിൻ്റെ ചിറകിൻ്റെ കീഴിൽ കർത്താവ് നിങ്ങളെ ഏവരെയും സൂക്ഷിക്കട്ടെ. ഐ ബ്ലെസ് യു ഇൻ ജീസസ് ഓൾമൈറ്റി നെയിം. ആമേൻ.